വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ വൻ ഭൂരിപക്ഷത്തിന്റെ തിളക്കത്തോടെ പ്രിയങ്കാഗാന്ധി പാർലമെന്റിലേക്ക്. കന്നിയംഗത്തിൽ 4,03,966 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്കാഗാന്ധി വിജയിച്ചത്. വയനാട്ടിലെ കന്നിയംഗത്തിൽ പ്രിയങ്കാഗാന്ധിക്ക് മിന്നും വിജയം. 4,03,966 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ വിജയം കരസ്ഥമാക്കിയത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ അവസാനം വരെ ലീഡ് നിലനിർത്തിക്കൊണ്ടായിരുന്നു പ്രിയങ്കയുടെ കുതിപ്പ്. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി രണ്ടാം സ്ഥാനത്തും BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് മൂന്നാം സ്ഥാനത്തുമെത്തി. 9,41,096 EVM വോട്ടുകളിൽ 6,12,020 വോട്ടുകളും പ്രിയങ്കാഗാന്ധിക്കാണ് ലഭിച്ചത്. അതിനിടെ വിജയവുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ വാക്പോരും തുടങ്ങി. പ്രിയങ്കാഗാന്ധിക്ക് ലഭിച്ച വൻ ഭൂരിപക്ഷം കോൺഗ്രസിൻ്റെ മതേതര ജനാധിപത്യ ആശയങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. വയനാട്ടിൽ CPI സ്ഥാനാർത്ഥിയോട് CPM നീതി കാണിച്ചില്ലെന്ന് T.സിദ്ദിഖ് MLA ആരോപിച്ചു. CPI പ്രചരണം നടത്തിയില്ലെന്നും ബൂത്ത് തലത്തിൽ പ്രവർത്തനം നടത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യാ സഖ്യത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ കോൺഗ്രസ് മറന്നുപോകുന്നുവെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് എത്ര വലിയ ഭൂരിപക്ഷം ലഭിച്ചാലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തെറ്റിൻ്റെ ഉത്തരമാവില്ല. ഇന്ത്യാ സഖ്യത്തിൻ്റെ മുഖ്യ എതിരാളി BJP. BJP ഇടതുപക്ഷമാണോ മുഖ്യശത്രു എന്നറിയാത്തതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.